പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ എടുത്ത പുറമ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദോശയാണ്. ഇപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും ഒന്ന് അങ്ങോട്ട് അടച്ചു വെച്ചു. അതിനുശേഷം ദോശയ്ക്ക് വേണ്ടിയിട്ട് കപ്പ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കപ്പ കറി വയ്ക്കാനുള്ള കപ്പയൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അതിനുശേഷം കപ്പ ഒന്ന് നീളത്തിൽ തന്നെ അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ കൊത്തി അരിഞ്ഞിട്ട് കപ്പ കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കപ്പ പീസൊന്നും ആക്കാണ്ട് നീളത്തിൽ തന്നെ അതിൻ്റെ തോലങ്ങോട്ട് കളഞ്ഞെടുക്കുവാണ്. ഇന്ന് നമുക്ക് പണിക്കാരുള്ള ദിവസമാണ് കേട്ടോ. കബോർഡിൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ലേ. അപ്പോൾ അവർക്കും കൂടെ കാപ്പി കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഊണുമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കപ്പ ഒന്ന് രണ്ടെണ്ണം എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഞാനും ഏട്ടനും മോളും മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു കപ്പയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ പണിക്കാരും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്തിരി കൂടുതൽ കപ്പ ഞാൻ അരിയാനായിട്ട് എടുത്തത്. അപ്പോൾ നമ്മുടെ കപ്പ ഇങ്ങനെ നീളത്തി പൊളിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിരിക്കുവാണ്. ഇനി ഇതൊന്ന് കൊത്തി അരിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അരിയുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ ഉള്ളിലെ നാരിങ്ങനെ നീണ്ട് നമുക്ക് കിട്ടിക്കോളും കളയാനായിട്ട്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊത്തി അരിഞ്ഞ് എടുക്കുവാണ്. കപ്പയുടെ നാര് നമുക്ക് നീളത്തിൽ കിട്ടുന്നുണ്ടാണ് അടുക്കുള്ളത് കേട്ടോ. നാര് വേര് എന്നൊക്കെ പറയാറില്ലേ, ആ സംഭവേ. ഇനി ഞാനിത് കഴുകാറില്ല കേട്ടോ. നേരെ അങ്ങോട്ട് കുക്കറിലേക്ക് ഇട്ട് വേവിക്കുവാണ് ചെയ്യുന്നത്. ഇതേ കണ്ടോ, കപ്പയുടെ നാര് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒന്ന് രണ്ട് ചെറിയ പീസിൻ്റെ നാരൊക്കെ ഉണ്ടാകും കേട്ടോ അതിനകത്ത്. അപ്പം അങ്ങനെ കപ്പയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുവാണ്. കപ്പയൊക്കെ അരിഞ്ഞെടുത്തു. അതിനുശേഷം ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. കൊത്തി അരിഞ്ഞിട്ട് ഞാൻ പിന്നെ കഴുകിയിട്ടില്ല. നേരെ അങ്ങോട്ട് വേവിക്കാനായിട്ട് ഇടുവാണ്. കുക്കറിലേക്ക് ഇട്ടു. അതിനുശേഷം അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ടേ, നമ്മൾ ചേർത്ത ഉപ്പ് അങ്ങോട്ട് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതേ ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ദോശയുടെ മാവിൽ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ദോശയുടെ മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ആ സമയത്ത് നമ്മുടെ കപ്പയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കപ്പക്കറിയും കൂടെ തയ്യാറാക്കിയിട്ട് പിന്നെ ഒരു ചമ്മന്തിയും കൂടെ ഇണക്കി വെച്ചിട്ടാണ് ദോശ ഇണക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കപ്പക്കറി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ ഉരുളിയടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കുകയുള്ളൂ കേട്ടോ കറിക്ക്. അപ്പോൾ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കപ്പയ്ക്ക് തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന കപ്പക്കറിയാണ്. അപ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുവാണേ. പിന്നെ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതും പിന്നെ സവോള അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. കടുക് തീർന്നിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ചെറിയ കടുകായിരുന്നു. അത് എടുത്തിട്ടിട്ട് ഇത്തിരി പൊട്ടാനായിട്ടൊക്കെ ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും അത് രണ്ടും ചതച്ച് തന്നെ എടുക്കണം കേട്ടോ. അതും പിന്നെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കതിരി പച്ച കുരുമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണക്ക കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ പച്ച കുരുമുളക് നമുക്ക് മുറ്റത്ത് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ചിരുന്ന പച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുവാണ്. നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പക്കറിക്ക് ആവശ്യമായിട്ടുള്ള
വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അതിനുശേഷം ഈ മിശ്രിതം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കപ്പ കറിയാക്കുന്ന സമയത്താണെങ്കിൽ ഇത്തിരി കപ്പ നന്നായിട്ട് വേവിച്ചിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല സൂപ്പർ കപ്പക്കറിയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചമ്മന്തിയും കൂടെ ഇണക്കിയെടുത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയിൽ നല്ല ജീരകവും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ച ചമ്മന്തിയാണ്. ഇപ്പം ചമ്മന്തിക്ക് വറയൊക്കെ തളിച്ച് ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കുവാണ്. അങ്ങനെ കപ്പക്കറിയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചു. അതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കറി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെങ്കിലും കഴിക്കാൻ വന്നാൽ അങ്ങോട്ട് പെട്ടെന്നൊക്കെ ഇണക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണെങ്കിൽ നല്ല സൂപ്പർ കപ്പക്കറിയാണ്. അങ്ങനെ ദോശ ഉണ്ടാക്കാനായിട്ടൊരു പാനൊക്കെ വെച്ചിട്ട് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ വേഗം വേഗം ഇണക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ദോശ ഇണക്കുന്നുള്ളു, പണിക്കാർക്ക് കൊടുക്കാൻ നേരത്ത് ബാക്കി ദോശയും കൂടെ ഇണക്കിയെടുക്കുന്നുള്ളേ. അപ്പോൾ ഏട്ടനും മോൾക്കും വേണ്ടിയിട്ടുള്ള ദോശയാണ് ആദ്യം ഇണക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കല്ലിൽ നിന്ന് ദോശ അടത്തിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയും കപ്പക്കറിയൊക്കെ ഇണക്കി വെച്ചു. ഇനി എനിക്ക് കൂണ് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ വേഗത്തിൽ ഇവർക്കുള്ള ഇണക്കി വെച്ചിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണേ. ഇപ്പോൾ ദോശയൊക്കെ ഇണക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ വർക്ക് ഏരിയയിൽ കഞ്ഞിയുടെ പരിപാടിയൊക്കെ നോക്കുകയും കൂടെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം വേഗം ദോശയൊക്കെ ഇണക്കിയെടുത്തു. അപ്പോൾ തേങ്ങയൊക്കെ ഇല്ലാത്ത നല്ല സൂപ്പർ ഒരു കപ്പക്കറിയും ചമ്മന്തിയും ദോശയൊക്കെ ഇവിടെ ഇണക്കിയെടുത്തിരിക്കുവാണ്. ഇനി ഞാൻ വേഗം തന്നെ കൂണ് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണേ. ഇപ്പോൾ കൂൺ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.